ഒരു വിപ്ലവകാരി ഒരിക്കൽ മരണപ്പെടുന്നതോടുകൂടി അയാൾ മറക്കപ്പെടുന്നില്ല. അയാൾ കൂടുതൽ ഊർജമായി നമുക്ക് മുമ്പിൽ ഉയർന്നേൽക്കുകയാണ് ചെയ്യുക. സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ നായകന്മാരിലെ സൗമ്യമായ മുഖം, കേരളത്തിലെ CPIM ഒറ്റക്കെട്ടായി കരുത്തുറ്റതാക്കി മാറ്റിയ പാർട്ടി സെക്രട്ടറി, കേരളത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാക്കാൻ പാകത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ജനകീയ അടിത്തറ വിപുലപ്പെടുത്തിയ നേതൃശേഷി, സഖാവ് കോടിയേരി വിടവാങ്ങിയപ്പോൾ നികത്താനാകാത്ത നഷ്ടമാണ് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ടായത്. കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ അതിനെ മറികടക്കാൻ ശ്രമിക്കുമ്പോഴും കോടിയേരിയില്ലാത്ത ശൂന്യത മലയാള മനസ്സുകളിൽ ഒരു നൊമ്പരമുണർത്തുന്നു. കോടിയേരി കണ്ണൂരിലെ ഒരു ഗ്രാമത്തിന്റെ പേരാണ്. അവിടെ കുഞ്ഞുണ്ണിക്കുറുപ്പിനും നാരായണി അമ്മയ്ക്കും വൈകി പിറന്ന ആൺകുഞ്ഞായിരുന്നു ബാലകൃഷ്ണൻ. 4 സഹോദരിമാരുടെ കുഞ്ഞനുജൻ. കോടിയേരി ജൂനിയർ ബേസിക് സ്കൂളും ഓണിയൻ സ്കൂളും കഴിഞ്ഞ് മാഹി MG കോളേജിൽ പഠനത്തിനെത്തുമ്പോഴേക്കും ബാലകൃഷ്ണൻ നാടറിയുന്ന കോടിയേരി ബാലകൃഷ്ണനായി മാറിയിരുന്നു. SFI ആദ്യ രൂപമായിരുന്ന KSFലൂടെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച കോടിയേരി SFI സംസ്ഥാന സെക്രട്ടറി ആയത് 1973. അപ്പോൾ CPIM ലോക്കൽ സെക്രട്ടറി സ്ഥാനം ഒഴിഞ്ഞുകൊണ്ടാണ് പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ നയിക്കാൻ കോടിയേരി മുന്നോട്ട് വന്നത്. അന്നു മുതൽ ആരംഭിച്ച കോടിയേരി എന്ന രാഷ്ട്രീയ മനുഷ്യന്റെ പ്രസ്ഥാന പർവം 2022 ഒക്ടോബർ വരെ ജ്വലിച്ചു നിന്നു. തലശ്ശേരിയിലെ ആദ്യകാല കമ്മ്യൂണിസ്റ്റ് നേതാവും MLA രാജു മാസ്റ്ററുടെ മകൾ വിനോദിനി കോടിയേരിയുടെ പ്രിയ പത്നിയായി ജീവിതത്തിൽ ഉടനീളം കൂടെയുണ്ടായിരുന്നു. ഭാര്യ വിനോദിനി, മകൻ ബിനോയ്, ഭാര്യ അഖില, മക്കൾ കാർത്തിക്, വിനായക്, മകൻ ബിനീഷ്, ഭാര്യ റിനീറ്റ, മക്കൾ ഭദ്ര, ഭാവിനി. യാത്രകളിൽ നിന്നും യാത്രകളിലേക്ക് നീടുന്ന കോടിയേരിയുടെ പരിപാടികൾക്കിടയിലും കുടുംബത്തിൻ്റെ സന്തോഷങ്ങളിലേക്കെത്താൻ അദ്ദേഹം ശ്രദ്ധിച്ചു.
കോടിയേരിയുടെ സവിശേഷത അപരനെ കേൾക്കുവാനുള്ള മനസ്സാണ്. അങ്ങനെയുള്ളവർക്ക് മാത്രമാണല്ലോ അപരന്റെ സ്വരം മധുര സംഗീതം പോലെ ശ്രവിക്കുന്ന കാലത്തെപ്പറ്റി സ്വപ്നം കാണാൻ സാധിക്കുക. തന്റെ മുന്നിലേക്ക് എത്തുന്നത് ആരായാലും അവരെ കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന കോടിയേരി ജനഹൃദയങ്ങളെ കീഴടക്കിയത് അവരോടൊപ്പം നിന്നുകൊണ്ടാണ്. പലതരത്തിലുള്ള അസമത്വങ്ങൾ നിലകൊള്ളുന്ന സമൂഹത്തെ കൂടുതൽ ജനപക്ഷമാക്കി മാറ്റി തീർക്കുന്ന നിതാന്ത പരിശ്രമങ്ങളിൽ ഏത് ത്യാഗവും സഹിക്കാൻ സന്നദ്ധനായ പോരാളിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. അരികുവൽക്കരിക്കപ്പെട്ടവരുടെ വേദനകൾ പരിഗണിക്കുന്ന ആർദ്രതയായിരുന്നു കോടിയേരിയുടെ വ്യക്തിത്വം. രാഷ്ട്രീയ പ്രവർത്തകർ നിരന്തരം വളരാൻ ശ്രമിക്കണമെന്നും അതിനായി വായനയുടെയും സംസ്കാരത്തിന്റെയും രംഗങ്ങളിൽ ജാഗ്രത പുലർത്തണമെന്നും അദ്ദേഹം പറഞ്ഞു. കലാ സാഹിത്യ കായിക മേഖലകളിൽ ഇടപെടണമെന്നുമുള്ള കാഴ്ചപ്പാട് നിരന്തരം ഓർമ്മിപ്പിച്ചു. നാട്ടിലെ ഓരോ മനുഷ്യന്റെയും കുടുംബത്തിന്റെയും സന്തോഷത്തിലും സങ്കടത്തിലും പങ്കാളിയാകാൻ CPIM പ്രവർത്തകരെയും അനുഭാവികളെയും ആഹ്വാനം ചെയ്തു. സിദ്ധാന്തവും പ്രയോഗവും തമ്മിലുള്ള സമന്വയമാണ് മാർക്സിസം എന്ന തിരിച്ചറിവ് എല്ലായ്പ്പോഴും കോടിയേരിക്ക് മുതൽക്കൂട്ടായിരുന്നു. കേരളത്തിന്റെ ചരിത്രത്തിലാദ്യമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് ഭരണ തുടർച്ചയുണ്ടാക്കാൻ സാധിച്ചത് ആ തിരിച്ചറിവിൽ ഊന്നി മുന്നോട്ടു പോയതിനാലാണ്. അർബുദത്തിന്റെ കഠിന വേദനയുടെ നാളുകളിൽ പോലും വിശ്രമമില്ലാതെ ഇടതുപക്ഷ പുരോഗമന പ്രസ്ഥാനത്തിന്റെ തേരാളിയായി കോടിയേരി നിലകൊള്ളുകയായിരുന്നു. പിണറായി വിജയൻ സർക്കാരിന് തുടർച്ചയുണ്ടാക്കാൻ പറ്റും വിധം മലയാളികളുടെ രാഷ്ട്രീയ ബോധത്തിന് ഇടതുപക്ഷത്തിന്റെ നിറം ചാർത്താൻ കോടിയേരിയുടെ നേതൃത്വത്തിന് സാധിച്ചു. ആ മാറ്റം വെറുതെ അങ്ങ് സംഭവിച്ചതായിരുന്നില്ല, അത്രമേൽ ജനപക്ഷമാകാൻ ഇടതുപക്ഷത്തിന് സാധിച്ചതുകൊണ്ടാണ്. ആ മാറ്റത്തിനായുള്ള മുന്നേറ്റത്തിൽ പോരാളികളുടെ തേരാളിയായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. ജീവിക്കുന്ന രക്തസാക്ഷി പുഷ്പൻ തലശ്ശേരി ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെച്ച കോടിയേരി ബാലകൃഷ്ണന്റെ ഭൗതിക ശരീരം കാണാനെത്തിയ നിമിഷം ഹൃദയഭേദകമായിരുന്നു. ഞങ്ങൾ
പുഷ്പന്റെ ജീവിതത്തെ ഓരോ നിമിഷവും കോടിയേരി കരുതലോടെ ശ്രദ്ധിച്ചിരുന്നു. എന്റെ സഖാവ് എപ്പോഴും എന്നെ കാണാനും സുഖവിവരം അന്വേഷിക്കാനും ശ്രമിച്ചു. ജീവന്റെ കണിക ബാക്കി ഉണ്ടായിരുന്നുവെങ്കിൽ അദ്ദേഹം എന്നെ കാണാനായി വരുമായിരുന്നു. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അങ്ങോളങ്ങോളം എല്ലാ സഹായങ്ങളും ചെയ്തു തന്ന ആളുകളാണ്. നാട്ടിലുള്ളപ്പോഴും അല്ലാത്തപ്പോഴും വിളിക്കാറുണ്ട്, നാട്ടിലുള്ളപ്പോഴും എപ്പോഴും വരാറുണ്ട്. സഖാവ് കോടിയേരി ഈ മണ്ണിൽ നിന്നും വിട പറഞ്ഞു. പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ നിന്നും വിട പറയാൻ കോടിയേരിക്ക് സാധിക്കില്ല. പുഷ്പന്റെ വാക്കുകളിലുള്ള വികാരമാണ് കേരളമാകെ ഈ മലയടിച്ചത്. കണ്ണൂരിന്റെ ഹൃദയവീഥിയിലൂടെ പയ്യാമ്പലത്തേക്കുള്ള വിലാപയാത്രയിൽ കോടിയേരിയുടെ കൂട്ടില്ലാത്ത ഒറ്റയ്ക്കുള്ള നടപ്പ് പിണറായി വിജയന് മുമ്പ് ഉണ്ടായിട്ടില്ല. ഒക്ടോബർ 3 കേരളത്തെ കണ്ണീർ പുഴയാക്കി ഒഴുകിയ വിലാപയാത്രയിൽ പിണറായി വിജയന്റെ മനസ്സ് പ്രക്ഷുബ്ധമായിരുന്നു. വിജയനും ബാലകൃഷ്ണനും ഒന്നിച്ച് നടന്ന വഴിത്താരകൾ ആർക്കാണ് അളന്നു കുറിക്കാൻ പറ്റുക? കേരളത്തിന്റെ പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അനുശോചന യോഗത്തിൽ സംസാരിക്കുമ്പോൾ വിതുമ്പിക്കൊണ്ട് പ്രസംഗം പാതിവഴിയിൽ ഉപേക്ഷിച്ച് പിന്മാറുന്നത് കണ്ട് കണ്ണീരണിയാത്ത മലയാളികളില്ല. ഈ നഷ്ടം വലിയ തോതിലുള്ളതാണ്, ഒരു സംശയമില്ല. പക്ഷേ ഞങ്ങളത് കൂട്ടായ പ്രവർത്തനത്തിലൂടെ നികത്താനാണ് ശ്രമിക്കുക. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ സഖാക്കൾ തമ്മിലുള്ള തീക്ഷ്ണമായ സ്നേഹത്തെ രേഖപ്പെടുത്താൻ ആ കണ്ണീർ കണങ്ങൾ ധാരാളമായിരുന്നു. സഖാവ് എന്ന വിളിയുടെ അർത്ഥം അന്വേഷിക്കുന്നവർക്കുള്ള ഉത്തരമായിരുന്നു പിണറായിയുടെ കണ്ണുനീരും ഇടറിയ ശബ്ദവും. ഇടതുപക്ഷ പുരോഗമനധാരയെ ജീവവായു കണക്കെ ഹൃദയത്തിൽ ഏറ്റുവാങ്ങിയ വിപ്ലവകാരിയാണ് കോടിയേരി ബാലകൃഷ്ണൻ. അപാരമായ മനുഷ്യസ്നേഹം, അസാധാരണമായ നേതൃപാഠം, അളവില്ലാത്ത ഇച്ഛാശക്തി, ഉരുക്ക് പോലുള്ള നിശ്ചയദാർഢ്യം, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള സന്നദ്ധത, ആത്മവിശ്വാസം, മാനവികത, അർപ്പണ മനോഭാവം, CPIM തൊഴിലാളി വർഗത്തിന്റെയും ലക്ഷ്യത്തോടുള്ള അളവറ്റ കൂറ് തുടങ്ങി ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതത്തിന്റെ സ്വഭാവങ്ങളെല്ലാം ഇഴുകിച്ചേർന്ന മഹാവിപ്ലവകാരി. കോടിയേരി ബാലകൃഷ്ണന്റെ ആകസ്മിക വിയോഗം കേരളത്തിന്റെ പൊതുമണ്ഡലത്തിലുണ്ടാക്കിയ നഷ്ടം അപരിഹാര്യമാണ്. 2022 October 1 രാത്രി 7:50 കോടിയേരി ഇനിയില്ല എന്ന യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ പുരോഗമന കേരളം ശ്രമിച്ചു. October 3 പയ്യാമ്പലത്തെ ചിതയിൽ കനലായി ജ്വലിക്കുമ്പോഴും കോടിയേരി ബാലകൃഷ്ണൻ എന്ന കമ്മ്യൂണിസ്റ്റ് ജീവിതം അമരനാണെന്ന മുദ്രാവാക്യം ലോകത്ത് മലയാളികളുള്ള ഇടങ്ങളിലെല്ലാം മുഴങ്ങുകയായിരുന്നു. മരണം തോൽക്കുന്നു, ചിരിക്കുന്നു, സഖാ ഉദയം പോൽ, കോടി ഹൃദയങ്ങൾ സാക്ഷി. കണ്ണൂരിൽ ചെമ്പൂവിൻ ശബ്ദ കുട പാടുന്നു, കണ്ണൂരിൽ ചെമ്പൂവിൻ ശബ്ദ കുട പാടുന്നു, കോടിയേരി ചെമ്മുകിലേ ചെമ്മഴയായി ചെമ്മണ്ണ.